ഹലോ ഗൈസ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ടൊന്നുമില്ല. ഇന്നലെ മിഞ്ഞാന്നൊക്കെ ഞാൻ എൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ പറയുന്നുണ്ട് സ്പെഷ്യലായിട്ടൊന്നുമില്ല. എങ്കിലും ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ പോലും എനിക്ക് വളരെ സ്പെഷ്യലാണ്. അത് കാണുന്ന നിങ്ങൾക്ക് വളരെ സ്പെഷ്യലാണെന്ന് എനിക്കറിയില്ല, പക്ഷേ നിങ്ങൾക്ക് സ്പെഷ്യലാവണം. നിങ്ങളെൻ്റെ സബ്സ്ക്രൈബർ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഇഷ്ടപ്പെടണം. കാരണം എന്താ പറയുക, നിങ്ങൾ നമുക്കെന്താ പറയുക, നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളരെ പ്രീഷ്യസ് ആയിട്ടുള്ള ചില കാര്യങ്ങളും അല്ലെങ്കിൽ നമുക്ക് കൗതുകം തോന്നുന്ന കാര്യങ്ങൾ, നമുക്ക് ഇഷ്ടം തോന്നുന്ന കാര്യങ്ങൾ, അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീഡിയോ രൂപത്തിൽ എടുത്തിട്ട് എൻ്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീടും എൻ്റെ വീടിൻ്റെ പരിസരത്തുള്ള കുറച്ച് കാര്യങ്ങളും എന്താ പറയുക, ചെടികളും പൂക്കളും കാഴ്ചകളും അതൊക്കെയാണ് ഞാനിപ്പോൾ ഇങ്ങനെ എന്താ പറയുക, ക്യാപ്ചർ ചെയ്തിട്ട് ഇങ്ങനെ നമ്മുടെ യൂട്യൂബിലേക്ക് നമ്മുടെ ചാനലിലേക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും അറിയാമല്ലേ നല്ല കാന്താരി മുളക്. അപ്പോൾ പ്രത്യേകിച്ച് കോട്ടയംകാരുടെ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. കോട്ടയംകാരുടെ എല്ലാവരുടെയും വീട്ടിൽ ചീനി ഇല്ലാത്ത അല്ലെങ്കിൽ കാന്താരിയുടെ ഇതില്ലാത്ത കാന്താരി ഇല്ലാത്ത ഒരു വീടും കാണത്തില്ല. വളരെ വിരളമായിട്ടുള്ള ചിലർ മാത്രമേ കാണത്തുള്ളൂ. എനിക്ക് തോന്നുന്നത് കുമരകം അപ്പർ കോട്ടയം ആ ഭാഗത്തേക്കൊക്കെ ആയിരിക്കും കുറേയധികം കാന്താരി ഒന്നും ഇല്ലാത്തത്. നമ്മുടെ ഞങ്ങളുടെയൊക്കെ നാട് എന്ന് പറയുമ്പോൾ എൻ്റെ നാട് കുറുപ്പന്തറയാണ്. ഇവിടെയൊക്കെ നമുക്ക് ഇവിടെ പറമ്പിലൂടെയും മുറ്റത്തൂടെയൊക്കെ ചറവറാന്ന് ഇഷ്ടം പോലെ ചീനിയാണ്. നല്ല ചീനിയിൽ ഇങ്ങനെ കാന്താരി മുളക് വിളഞ്ഞിരിക്കുന്നത് കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ, നല്ല കളറിൽ നല്ല ഭംഗിയായിട്ട് ചെറിയ കുഞ്ഞു മുട്ടായിട്ട് ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ അത് നമ്മളിങ്ങനെ കപ്പയ്ക്കകത്തും ചക്കയ്ക്കകത്തും ഒക്കെ നമ്മളിങ്ങനെ അരച്ച് ചേർത്ത് അതിൽ കോഴിക്കറിയും മീൻകറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കാന്താരി മുളക് കൊണ്ട് അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ എൻ്റെ പൊന്നു മക്കളെ ഒട്ടുക്കത്ത ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് നിറയെ ഇങ്ങനെ കുറേ ഒരു പോർഷൻ ഫുള്ളിങ്ങനെ കാന്താരി ഇങ്ങനെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ ഇവിടെ വീടിൻ്റെ ഫ്രണ്ട് വശമൊക്കെ ഇങ്ങനെ പറമ്പാണ്, നമ്മുടെ പറമ്പൊന്നുമില്ല, വേറെ ആൾക്കാരുടെയാണ്. എങ്കിലും ചുമ്മാ ഇങ്ങനെ വൈ സൈഡിൽ കൂടെയും പറമ്പിൽ കൂടെയൊക്കെ വെറുതെ ഇങ്ങനെ വിളഞ്ഞിരിക്കും കാന്താരി. അപ്പോൾ നമ്മളിങ്ങനെ പറമ്പിൽ വിറകൊക്കെ പെറുക്കാനും ഓരോ ആവശ്യത്തിനൊക്കെ ഇറങ്ങുന്ന സമയത്ത് ചെറിയ കാന്താരിയുടെ തൈയൊക്കെ കാണുമ്പോൾ പറിച്ചിട്ട് അവിടെ നിന്ന് വെറുതെ പോകണ്ടല്ലോ, നമുക്ക് എന്തായാലും വീടിൻ്റെ മുരത്തോണ്ട് വെക്കാമെന്ന് ഓർത്ത് നമ്മളിങ്ങനെ എപ്പോഴും കൊണ്ടുപോയിട്ട് ഇങ്ങനെ നട്ട് വയ്ക്കും. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ബാക്കിലും ഫ്രണ്ടിലും ഒക്കെ ആയിട്ട് കുറച്ച് കാന്താരി ഇങ്ങനെ വിളഞ്ഞ് പൂത്ത് നിൽക്കും. നല്ല രസമാട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് ഞാനത് കാന്താരി ഇങ്ങനെ കാന്താരി ചെടി ആ കാന്താരി വിളഞ്ഞ് നിൽക്കുന്നതും പിന്നെ ആ കാന്താരി ഇങ്ങനെ പറിക്കുന്നതും അതുപോലെ തന്നെ പറിച്ച കാന്താരി നമ്മുടെ ചുമല കുഞ്ഞൻ കാന്താരി നമ്മളിങ്ങനെ ഉപ്പിലിടാൻ പോവുകയാണ്. കാന്താരി ചുമല നമ്മൾ ഉപ്പിലിട്ട് കഴിച്ചാലത് കുറേ നേരമായിട്ട് ഒരു കുളവി എന്തോ സാധനം എന്നെ ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സാധനം നമ്മളിങ്ങനെ പറിച്ചിട്ട് ഉപ്പിലിട്ടിട്ട് കഴിക്കാൻ പോവുകയാണ്. അപ്പം നമുക്ക് എന്തായാലും കാന്താരി നിൽക്കുന്ന അങ്ങോട്ടേക്ക് പോവാം. അപ്പം നമുക്ക് കാന്താരി ഉപ്പിലിടുന്നൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ. ഇത് നല്ല മുട്ട വട്ടയിലയാണ്. അപ്പം നമ്മുടെ ഈ വട്ടയിലേക്കകത്തേക്കാണ് നമ്മുടെ കാന്താരിയും നമ്മൾ പറിച്ചിടാം. പറിച്ചിട്ടാൽ മാത്രം പോരാ, നമുക്കതിനെ കുപ്പിക്കകത്തിടുന്നത് വെറുതെ ഇട്ടാൽ പോരാ, ഉപ്പിനകത്തിട്ടിട്ട് കുപ്പിക്കകത്തിട്ടിട്ട് മൂടി സെറ്റൊക്കെ വയ്ക്കും. അപ്പോൾ വട്ടയിലേക്കകത്തേക്ക് ഞാൻ കാന്താരി പറിക്കാൻ പോകും. ഗൈസ്, ഇതാണ് ഗൈസ് നമ്മൾ കോട്ടയം ജില്ലയിൽ മാത്രം സ്പെഷ്യലായിട്ട് കണ്ടുവരുന്ന നല്ല സൂപ്പർ എരിവുള്ള കാന്താരി. അപ്പം എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ വിളഞ്ഞു നിൽക്കുന്നതാണ്. ഇത് നിറയെ കണ്ടോ, എന്ത് ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ പുറകുവശത്ത് കുറേ നിപ്പുണ്ടായിരുന്നു, അത് അമ്മയോ എന്തോ പറിച്ചെടുത്തു. പിന്നെ അനിയത്തി കുറച്ച് പറിച്ചെടുത്തു, അവളും ഇങ്ങനെ യൂട്യൂബ് വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരത്തി ഇന്ന് കാന്താരിയൊക്കെ പറിച്ചെടുത്തതിൻ്റെ കലാപരിപാടിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് നല്ല ഭംഗിയുണ്ട് ഗൈസ്, ഇങ്ങനെ വിളഞ്ഞിരിക്കുന്നതാണ്, പ്രത്യേക രസമുണ്ടല്ലേ. അപ്പം നമ്മൾ ഇവനെ മുഴുവനും പറിച്ചിട്ടാണ് നമ്മൾ ഉപ്പിലിടാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് വീടിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് കേട്ടോ, മുഴുവൻ ഇങ്ങനെ ഇങ്ങനെ റബ്ബറും കാടും മലയും ഒക്കെയാണ് കേട്ടോ. ഇതൊരു ചെടിയാണ്, നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കാന്താരി പതുക്കാം അല്ലേ. അപ്പോൾ നമുക്ക് കാന്താരി പതുക്കെ പതുക്കെ പറിച്ചെടുക്കാം. അപ്പോൾ കാന്താരി മുഴുവൻ ഞാൻ പറിക്കാൻ പോവാണ് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ മുഴുവനും നോക്കിക്കോണം, കൃത്യമായിട്ട് ഞാൻ എല്ലാം പറിക്കുന്നുണ്ടോ കേട്ടോ. നമ്മൾ കാന്താരിയൊക്കെ പറിച്ചു വട്ടയിലേക്കകത്ത് നമ്മളിങ്ങനെ പറിച്ചു കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ സമീപത്തുള്ള ഒരു പറമ്പാണിത്. അപ്പോൾ നമ്മുടെ കാന്താരി നമ്മൾ നല്ല ഉപ്പിനകത്തേക്ക് ഇടാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഈ പാറക്കല്ലേ വെച്ചിട്ട് വേണം അതിൻ്റെ മുൻപോട്ടുള്ള പ്രക്രിയകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്.
അപ്പൊ എന്തായാലും നമുക്ക് കാന്താരി എടുത്ത് ഉപ്പിനകത്തേക്ക് ഇടാം. കാണുന്നുണ്ടല്ലോ നമ്മുടെ കാന്താരിമുളക്, ഉപ്പ്, വെള്ളം, അത് ഇത് എല്ലാം റെഡിയാണ്. കുറച്ച് വിനാഗിരിയും കൂടെ നമ്മൾ ഒഴിക്കുന്നുണ്ട്. അത് നമ്മളെ വീട്ടിലേക്ക് ചെന്നിട്ടാണ് ഒഴിക്കുന്നത്. അപ്പൊ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈറ്റ് കുറവായതുകൊണ്ട് വലിയ പാടാണ്. അപ്പൊ നമ്മൾ അതുകൊണ്ട് പാറക്കല്ലിന്റെ ഒപ്പം ഇവിടെ ഇരിക്കാൻ പോവണം. അപ്പൊ ഞാൻ എന്തായാലും ഈ സംഭവമൊക്കെ എടുത്ത് ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടതിന് ശേഷമുള്ള ആ ഒരു അവസ്ഥ നിങ്ങളെ കാണിച്ചു തരാം. നല്ല എരിയുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും എടുത്ത് ഉപ്പിനകത്തേക്ക് ഇടാം കേട്ടോ, നമ്മുടെ കുപ്പിക്കകത്തേക്ക്. അപ്പൊ കുറച്ച് ഇലയും തണ്ടും കാടും പള്ളയും പടലും ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വേണം നമ്മൾ എടുത്തിടാൻ. കഴുകി വൃത്തിയാക്കി. അതെ, അപ്പു പറഞ്ഞല്ലോ കഴുകി വൃത്തിയാക്കിയിട്ട് നല്ല ബെറ്റർ ആയിട്ടുള്ള ഒരു ഭരണിക്കകത്ത് ഇടുന്നതായിരിക്കും ഏറ്റവും ടേസ്റ്റ്. ഇവിടെ ഭരണി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇതേ ഒരു പഴയ ഒരു ഹോർലിക്സിന്റെ കുപ്പിക്കകത്തേക്ക് സംഭവം എടുത്ത് സെറ്റ് ചെയ്യാൻ പോട്ടോ. മദ്യപിക്കുന്ന ചേട്ടന്മാർക്കൊക്കെ നല്ല സൂപ്പർ റെമഡി കേട്ടോ. എല്ലാവർക്കും അറിയാതിരിക്കുമല്ലേ നമ്മുടെ കോട്ടയത്തുള്ള ചേട്ടന്മാരൊക്കെ എങ്ങനെയാ. നമ്മൾ പറിച്ച് നമ്മുടെ കാന്താരിയൊക്കെ നമ്മളിതേ ഉപ്പിനകത്ത് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇവിടെ വിനാഗിരി നമുക്ക് കിട്ടിയായിരുന്നു. വീട്ടിൽ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് കൊണ്ട് തന്നു, പറമ്പിലേക്ക് കൊണ്ട് തന്നതുകൊണ്ട് നമ്മൾ വിനാഗിരിയും ഉപ്പും ഒക്കെ ഇട്ട് നമ്മൾ നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഭരണിക്കകത്ത് ഇടുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഒരു മൂന്ന് നാല് ദിവസം കഴിഞ്ഞിട്ട് എടുത്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. കോട്ടയത്തൊക്കെ ഉള്ളവർക്ക് അറിയാം അല്ലേ, ഉപ്പിലിട്ടിട്ടുള്ളവർക്ക് അറിയാം. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല സെറ്റപ്പ് സംഭവമാണ്. പിന്നെ പ്രത്യേകിച്ച് മദ്യപിക്കുന്ന ചേട്ടന്മാർക്കൊക്കെയാണ് പ്രത്യേകിച്ച് അറിയാമായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ കോട്ടയത്തുള്ളവർക്ക് പ്രത്യേകിച്ച് അറിയാം. നമ്മുടെ കപ്പയും ചക്കയൊക്കെ നമ്മൾ കാന്താരി കൂടാതെ നമ്മൾ ഉണ്ടാക്കാറില്ല. നമ്മൾ കാന്താരിയാണ് നമുക്ക് മെയിൻ. പിന്നെ മിക്ക കറിയിലും നമ്മൾ പച്ചമുളകിന് പകരമായിട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ കാന്താരി യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ കൊളസ്ട്രോളിനെ വളരെയധികം, അതുപോലെ തന്നെ ഷുഗറും കൊളസ്ട്രോളും പ്രഷറും ഒക്കെ വളരെയധികം പ്രതിരോധിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ ഇത്. അതുകൊണ്ട് എല്ലാവരും ഓരോ തൈ മേടിച്ചിട്ട് വീട്ടിൽ നട്ട് വയ്ക്കാനും കൂടെ ശ്രമിക്കണം. ഉപ്പിലിട്ടാൽ മാത്രം പോരാ, നട്ട് വയ്ക്കാനും കൂടെ ശ്രമിക്കണം. അപ്പോൾ എന്തായാലും ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരുന്നതായിരിക്കും.